കെ ജി എഫ് പോലെയുള്ള കുറേ ഡയലോഗ്സോ അല്ലെങ്കിൽ കുറേ വെടിവെപ്പോ ഒന്നില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് അടിപൊളി സിനിമ. അങ്ങനെ ഒരു വെറൈറ്റി അനൂപ് മേനോന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ രീതിയിലുള്ള ഒരു പടം. ആ അതൊരു ആ ഒരു മൂഡിലിരുന്ന് കാണണം, അപ്പൊ കുഴപ്പമില്ല. ആ ഒരു റേഞ്ചിലുള്ള പടം തന്നെ. അതെ 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 അതെ, അയാളുടെ ആ ഒരു സബ്ജക്റ്റ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം ആ ഒരു റേഞ്ച് ആണല്ലോ. അപ്പൊ അതുപോലെ ആ ഒരു കൺസെപ്റ്റിലിരുന്ന് കാണണം. അല്ലാതെ വളരെ സൂപ്പറായിരുന്നു അത്. അവരാണ് വളരെ നന്നായിട്ടുള്ളത്, വളരെ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഗംഭീര പടം, ഈ കാലഘട്ടത്തിന് യോജിച്ച ഒരു കഥയും സിനിമയായിട്ടുണ്ട്. ഫാമിലി ഫാമിലി ആയിട്ട് തന്നെ ഇത് കാണേണ്ട പടമാണ്. ശരിക്ക് ഞാൻ വന്നത് യാദൃശ്ചികമായിട്ട് ഒറ്റയ്ക്കായി പോയത് മാത്രം. ഫാമിലിയായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയ പടമാണ്. രണ്ടുപേരും നന്നായിട്ടുണ്ട്, രണ്ടുപേരും നല്ല നടന്മാരെന്ന് തെളിയിച്ച, അല്ല നടനും നടിയും അവർ തെളിയിച്ച കാര്യമാണല്ലോ ഓൾറെഡി. ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. ആ ഡയറക്ഷൻ മുമ്പ് അഭിനയിച്ച പടം പോലത്തെ തന്നെ ഒരു ഇതാണ്. ആ അദ്ദേഹത്തിൻ്റെ ആളുടെ ഒരു ഇതുപോലെ മുമ്പത്തെ പടങ്ങളുടെ ഒക്കെ ഒരു സ്റ്റൈല് ഉണ്ട്. നല്ല അഭിപ്രായം, നല്ലൊരു സിനിമ, ഒരു പച്ചയായ സാധാരണ മനുഷ്യ തമ്മിലുടെ ഒരു നല്ലൊരു പിക്ചർ. എന്താ വെച്ചാൽ കുടുംബജീവിതത്തിനെ ഇണങ്ങി ചേർക്കുന്ന അത്രയ്ക്കും, എന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമേനെ ആസ്പദമാക്കിയിട്ട് ഉള്ളത്. അത് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് തന്നെ മറ്റുള്ള സിനിമകളുടെ മാതിരി ഒരു അടിപൊളി പഞ്ച് ഡയലോഗൊന്നുമില്ലെങ്കിലും സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാവുന്ന അത്രയും നല്ലൊരു നല്ലൊരു സിനിമ. അതെ, അതാ അതൊക്കെയാണ് അതിൻ്റെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആ കഥാപാത്രങ്ങളും. പിന്നെ അവരുടെ ആ സാധാരണ ഒരു ജീവിതം, സാധാരണ ജീവിതത്തിൽ നിന്ന് പിന്നീട് പറയുമ്പോണം വലിയൊരു സെറ്റപ്പായപ്പോൾ അവിടെ ഉണ്ടാവുന്ന ചില ആശയക്കുഴപ്പങ്ങളാണ് ഈ പിക്ചറിനെ ഇത്രയ്ക്കും നന്നാക്കി മനോഹരമാക്കി മാറ്റിയത്. അത് സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സാധാരണ സംഭവമാണ്. അത്രയും നല്ലൊരു സിനിമ ഇപ്പം ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ കെ ജി എഫ് പോലെയുള്ള കുറേ ഡയലോഗ്സോ അല്ലെങ്കിൽ കുറേ വെടിവെപ്പോ ഒന്നില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് അടിപൊളി സിനിമ. അങ്ങനെയെങ്കിൽ മനുഷ്യർക്ക് മനസ്സിലാക്കാനും നമ്മുടെ സാധാരണ ജനങ്ങളിൽ വരുന്ന തെറ്റുകൾ മനസ്സിലാക്കാനും അത് തിരുത്തി നടക്കാനും പറ്റിയ നല്ലൊരു സിനിമ ഇതാണ് എനിക്ക്. അനൂപ് മേനോൻ സൂപ്പർ കഥാപാത്രമല്ലേ. അനൂപ് മേനോനും ആ ലേഡി ക്യാരക്ടറിൻ്റെ പേരെനിക്കറിയില്ല, അടിപൊളിയായിട്ടുണ്ട് ആ ലേഡി ക്യാരക്ടറിൻ്റെ. ഇത്രയും നന്നായിട്ടുള്ള ആ വിനയവും ആ പക്വതയും, തെറ്റ് ചെയ്തിട്ടും ആ തെറ്റ് തുറന്നു പറയാനുള്ള ഒരു മനസ്സും, അതൊന്നും നമ്മുടെ സാധാരണ മലയാളികൾക്കൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. അതൊക്കെ തുറന്ന് പറയാനുള്ള ഒരു നല്ലൊരു മനസ്സും, അതാണ് ആ ജീവിതത്തിൽ തിരിച്ചുവരവിനുണ്ടായ ഒരു മൂല്യമായ കാരണം. അപ്പം അതൊക്കെ നന്നായിട്ടുണ്ട്. ആ ലേഡിയിൽ നന്നായിട്ടുണ്ട്. ആൾക്കാരില്ലാത്തത് എനിക്ക് തോന്നണത് നമ്മുടെ നല്ല പടങ്ങൾ കാണാനായിട്ട് ആൾക്കാർ കുറവായിരിക്കും. ഇങ്ങനെയുള്ള കെ ജി എഫ് അല്ലെങ്കിൽ കമലഹാസൻ്റെ നിർത്ത പടം ഏതാണ്, വിക്രം, അതിനൊക്കെ കണ്ടമാന ആരാധകരാണ്. നല്ല സിനിമ എന്നെ പ്രോത്സാഹിപ്പിക്കാത്തത് എന്താണെന്നുള്ളത് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെയാണ് സിനിമ, ഇതൊക്കെയാണ് സാധാരണ നമ്മുടെ കുടുംബിനികൾ അല്ലെങ്കിൽ വീട്ടുടമസ്ഥർ വീടായിട്ട് ബന്ധപ്പെട്ടവർ കാണേണ്ട പിക്ചർ ഇതൊക്കെയാണ്. അതല്ലാതെ കുറേ കെ ജി എഫോ അല്ലെങ്കിൽ വിക്രമോ അതൊന്നും സിനിമയല്ല, അതൊന്നും നടക്കണ കാര്യങ്ങളല്ല. ഇതൊക്കെ സാധാരണ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, തെറ്റുകൾ സംഭവിക്കുന്നത് എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പിക്ചറാണ്. ഇതാണ് സിനിമ, ഇതേപോലത്തെ സിനിമയാണ് വരേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി എല്ലാ ജനങ്ങളും എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു മനസ്സിൽ, ഞാനൊരു കുടുംബനാഥനും മൂന്ന് കുട്ടികളുടെ അച്ഛനെന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റിയത് തെറ്റുകൾ പറ്റാത്തൊരാരുമില്ല, തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്നതാണ് ജീവിതം. അത് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നതാണ് ഏറ്റവും വലിയ മഹത്തായ വിജയം. ഇത് ഈ സിനിമയിലുണ്ട്, അതാണ് എനിക്ക് കൂടുതൽ ഈ സിനിമേനെ ഇഷ്ടപ്പെടാനായിട്ട് കാരണം. സൂപ്പർ തീർച്ചയായിട്ടും. ഞാൻ സത്യം പറയണമെങ്കിൽ എൻ്റെ ഭാര്യ പറയുന്നതല്ല,
എല്ലാവർക്കും അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അത് കണ്ടു കഴിഞ്ഞില്ല. അവർക്ക് എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അവർക്കത് മുന്നോട്ട് പോകാനായിട്ട് ഈ പിക്ചർ വളരെയധികം ഉപകരിക്കും. ഇങ്ങനത്തെ സിനിമകളാണ് വരേണ്ടതും വരാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ഈ ലോകത്ത് നടക്കാൻ പാടില്ലാത്ത കുറേ പിക്ചർ വന്നിട്ട് അതിനെ പറയണം കോടാനുകോടി ജനങ്ങൾ ആരാധകരായിട്ട് മാറണത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ കെ ജി എഫിനെ കുറ്റം പറഞ്ഞതല്ല എൻ്റെ ഒരു മനസ്സിൽ. ഞാൻ കെ ജി എഫ് കണ്ടതാണ്, മകന് വലിയ താല്പര്യമായിട്ട് ഞാൻ മകൻ്റെ കൂടെ അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ സിനിമ കാണാൻ പോയതാണ്. പക്ഷേ എനിക്കതിലൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം ലോജിക്കായിട്ടാണ് പോകുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പച്ചയായ ഒരു മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ പച്ചയായ നമ്മുടെ ജീവിതശൈലിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ജീവിതം. ഇതൊക്കെയാണ് ജീവിതം. ഇതിൽ തെറ്റുകളും ശരികളും ഉണ്ടാവും. ആ തെറ്റും ശരിയും തിരിച്ചറിയുക എന്നുള്ളതാണ് മനുഷ്യന് സാധിക്കുന്ന ഏറ്റവും വലിയ മഹത്തായ കാര്യം. അത് ഈ പിക്ചറിലുണ്ട്, അതിൻ്റെ കഥയിലുണ്ട്. അതാണ് നമുക്ക് അനൂപ് മേനോനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നാനും. പിന്നെ ആ ലേഡി ക്യാരക്ടർ അത് സൂപ്പറായിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ, നന്നായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. ശരി.